തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ സിറ്റിംഗ് എം പി ആണ് ശശി തരൂർ. ശശി തരൂർ മണ്ഡലത്തിൽ സംഘടനാപരമായി വളരെയേറെ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആ സംഘടനാപരമായി ശശി തരൂർ പ്രതിസന്ധി നേരിടുമ്പോൾ അവിടെ എൽ ഡി എയുടെ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ ഏറെ ആധിപത്യം നേടുന്നു എന്ന വിലയിരുത്തലൊക്കെയാണ് മണ്ഡലത്തിൽ നിന്ന് വരുന്നത്. പക്ഷേ ശശി തരൂർ സംഘടനാപരമായി ഉള്ള വീഴ്ചകൾക്ക് കെ പി സി സിക്കും എ ഐ സി സിക്കും പരാതി നൽകിക്കൊണ്ട് മുതിർന്ന നേതാക്കൾ പ്രചരണ രംഗത്ത് ഇല്ലാത്തതിനെതിരെ പ്രചരണ രംഗത്ത് സജീവമാക്കുന്നതിനെതിരെ ശക്തമായ നിർദ്ദേശങ്ങളും പരാതിയുടെ രൂപത്തിൽ ശശി തരൂർ തന്നെ മുന്നോട്ട് കൊണ്ടുവയ്ക്കുമ്പോൾ ആ ശശി തരൂരിന്റെ പ്രചരണ ചുമതല പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഏറ്റെടുക്കുകയാണ്. അപ്പോഴും ഡോക്ടർ ശശി തരൂർ കഴിഞ്ഞ കാലങ്ങളിൽ പാർലമെന്റിൽ ചെയ്തിട്ടുള്ള മികവ് ആണ് ഇപ്പോൾ ചർച്ചാ വിഷയമാക്കുന്നത്. പാർലമെന്റിൽ ശശി തരൂർ ഒരു പ്രചരണ രംഗത്ത് പ്രതിസന്ധിയിലാവുകയാണ്. ശശി തരൂർ അവിടെ കുമ്മനം രാജശേഖരൻ വിജയിക്കുമെന്നാണ് ആർ എസ് എസും ബി ജെ പി ക്യാമ്പും പറയുന്നത്. എൽ ഡി എഫിന്റെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കുമ്മനം രാജശേഖരന്റെ വിജയം ഉറപ്പ് എന്ന് ആർ എസ് എസും സംഘപരിവാറും പറയുമ്പോൾ ആ കുമ്മനം രാജശേഖരനെ മിസോറാം ഗവർണർ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചാണ് മത്സരിപ്പിക്കാൻ കൊണ്ടുവരുന്നത്. കുമ്മനം രാജശേഖരൻ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു. പക്ഷേ അടുത്ത രണ്ട് സ്ഥാനാർത്ഥികളുടെ സ്ഥിതിയാണ്, പ്രചരണ രംഗത്ത് വളരെയേറെ ന്യൂനതകൾ ഉണ്ടെന്നും മുതിർന്ന നേതാക്കളടക്കം പ്രവർത്തകരുടെ അടക്കം പിന്തുണ തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് പരാതിപ്പെടുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ. സമാന രീതിയിൽ പരാതി പറയുകയാണ് എൽ ഡി എഫിന്റെ സി ദിവാകരൻ. ഈ ഒരു അനിശ്ചിതത്വം നിൽക്കുമ്പോഴാണ് ശശി തരൂരിന്റെ പ്രചരണ ചുമതല രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം വളരെ ഗൗരവമാണ്. അതായത് പിന്നെ ആ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെയും വിജയത്തിന്റെയും ഉത്തരവാദിത്വം ഒരു ചാലഞ്ചായി പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഒരു തരത്തിൽ വരുമ്പോൾ വീണ്ടും ഡോക്ടർ ശശി തരൂരിന്റെ പ്രചരണ സ്വഭാവം മാറും. ആ ശശി തരൂരിന്റെ പാർലമെന്ററി കോൺട്രിബ്യൂഷൻസ് പാർലമെന്ററി പെർഫോമൻസ് മണ്ഡലത്തിൽ ആകമാനം ഇപ്പോൾ ഏറ്റവും വലിയ രീതിയിൽ അപ്രീസിയേഷൻ നേടുകയാണ്, അഭിനന്ദനാർഹം ആവുകയാണ്. ദേശീയ ശരാശരിയേക്കാൾ ഏറ്റവും മുന്തിയ രീതിയിലുള്ള പ്രവർത്തന മികവാണ് ഡോക്ടർ ശശി തരൂർ കാഴ്ചവെച്ചിട്ടുള്ളത്. ദേശീയ ശരാശരിയിൽ പാർലമെന്റിന്റെ അറ്റൻഡൻസ് പാർലമെന്റിന്റെ ഹാജർ നില എത്രയാണ്? ദേശീയ ശരാശരി 80% പാർലമെന്റിലെ ഹാജർ നില ദേശീയ ശരാശരി. അവിടെ ശശി തരൂരിന്റെ ഹാജർ 86%. അപ്പോൾ പാർലമെന്റിൽ ഹാജർ നില പരിശോധിച്ചു കഴിഞ്ഞാൽ ദേശീയ ശരാശരി 80% ഡോക്ടർ ശശി തരൂരിന്റെ ഹാജർ നില 86%. അതോടൊപ്പം ഡിബേറ്റ് പാർട്ടിസിപ്പേഷൻ അവിടുത്തെ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ഡോക്ടർ ശശി തരൂരിന്റെ പെർഫോമൻസ് ഏതു തരത്തിലാണ്? അത് ദേശീയ ശരാശരി വെറും 67.1% മാത്രമാണുള്ളത്. 67.1% ദേശീയ ശരാശരി നിലനിൽക്കെ ശശി തരൂരിന്റെ പെർഫോമൻസ് ഷീറ്റ് വ്യക്തമാക്കുന്നത് 90%. അവിടെ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ രീതി ഇടപെടൽ 90%, ദേശീയ ശരാശരി വെറും 67% ആകുമ്പോഴാണ്. അതോടൊപ്പം പ്രൈവറ്റ് ബില്ലുകളെ സംബന്ധിച്ച് സ്വകാര്യ ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിച്ച സ്വകാര്യ ബില്ലുകളെ സംബന്ധിച്ചിടത്തോളം ദേശീയ ശരാശരി വെറും 2.3% മാത്രമാണ്. ആ 2.3% ദേശീയ ശരാശരിയിൽ നിൽക്കുമ്പോഴാണ് സ്വകാര്യ ബില്ലുകളുടെ ഇടപെടലിലും അവതരണത്തിലും ശശി തരൂർ 16% നേടി ഏറ്റവും മികച്ച പാർലമെന്റേറിയനാകുന്നത്. അതോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ ചോദ്യോത്തരവേളയിൽ ഇടപെട്ടുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിലെ ദേശീയ ശരാശരി 29.3 മാത്രമാണ്. ക്ഷമിക്കുക, അതിന്റെ പോയിന്റ് 293 293 ഉള്ളിടത്താണ് 481 ശശി തരൂരിന്റെ പോയിന്റ്. അപ്പോൾ ഒരു മികവാർന്ന പാർലമെന്റ് ഏറിയ ആ രീതിയിലാണ് ശശി തരൂർ ഗണ്യമായി പരിഗണിക്കപ്പെടുന്നത്. ആ ശശി തരൂർ അവിടെ പ്രചരണ രംഗത്തെ പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോഴും വിജയത്തിന്റെ ആനുപാതികം ഏതു തരത്തിൽ എന്ന് ചർച്ച നടത്തുമ്പോൾ വികസനത്തോടൊപ്പം തന്നെ പാർലമെന്റിലെ പെർഫോമൻസ് ശശി തരൂർ ചൂണ്ടിക്കാണിക്കുമ്പോൾ കെ പി സി സിയും എ ഐ സി സിയും അത്തരം പ്രചരണ രീതികൾ മണ്ഡലത്തിലാകെ സജീവമാക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു എലൈറ്റ് ഓട്ടേഴ്സ് ഉള്ള ഒരു മണ്ഡലമാണ്. അവർ മറ്റു പല ഘടകങ്ങൾക്കും അപ്പുറം അവർ മാനദണ്ഡങ്ങൾ പ്രവർത്തന മികവും പ്രവർത്തന മാനദണ്ഡങ്ങളും വിലയിരുത്തുന്നവരാണ്. അവിടെയാണ് 80% നാഷണൽ ആവറേജ് ദേശീയ ശരാശരി ഉള്ളിടത്ത് അറ്റൻഡൻസിന്റെ കാര്യത്തിൽ ഹാജറിന്റെ കാര്യത്തിൽ 86% ശശി തരൂർ നേടുന്നത്. ഡിബേറ്റ് പാർട്ടിസിപ്പേഷന്റെ കാര്യത്തിൽ 67.1 സ്ഥാനത്ത് 90 നേടുന്നത്. 2.3% ഉള്ളിടത്ത് പ്രൈവറ്റ് ബില്ലിന്റെ കാര്യത്തിൽ 16, ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്ന കാര്യത്തിൽ 293, ദേശീയ ശരാശരിയുടെ കാര്യത്തിൽ 491. ഇത് ഈ പ്രവർത്തന മികവ് ശശി തരൂരിന്റെ പ്രവർത്തന മികവ് മറ്റ് പാർലമെന്ററി മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഉത്ബുദ്ധരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികൾ ഉള്ള തിരുവനന്തപുരം തലസ്ഥാനത്തെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പ്രാവർത്തികമാകും എന്ന് വിശ്വസിക്കുകയാണ് ശശി തരൂരും കെ പി സി സിയും എ ഐ സി സിയും.